പ്രിയങ്കരനായ ജനനായകൻ കൂടിയായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ കെ ജയന്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന് അപമാനമായി മാറിയ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതോടൊപ്പം തന്നെ കേരളത്തിലെ എം എൽ എ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ ഒരു എം എൽ എയുടെ പേര് ഇന്ന് പറഞ്ഞു കേൾക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പ്രസക്തമായ ഭാഗങ്ങൾ കൂടി പുറത്തുവിട്ടാൽ ആരുടെയൊക്കെ പേരുകൾ പുറത്തു വരും എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ ഭാഗങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇതിനെല്ലാം ഗോപ്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാംസ്കാരിക മന്ത്രി ഇന്ന് റിപ്പോർട്ടിൽ പേര് പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയുന്ന കൊല്ലം എം എൽ എ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നിയമസഭ അംഗത്വം രാജിവെപ്പിച്ചുകൊണ്ട് അതിശക്തമായ നടപടികൾ എടുക്കുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ് അതിശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടേക്ക് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകാതെ ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. ഞാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കൃത്യമായ നടപടികൾ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടി നടന്നുവരുന്നത്. ആ പ്രക്ഷോഭ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഏറെ ബഹുമാനനായ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി ഇവിടെ നിർവഹിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജയന്ത് ഉൾപ്പെടെയുള്ളവരിവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. ഈ പ്രക്ഷോഭ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനനായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. അധ്യക്ഷൻ അഭിവന്ദനായ ഡി സി സിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജയന്ത്, വേദിയിലെ ഒരുപാട് കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാരുടെ നേരത്തെ സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ സർക്കാരിന് സമർപ്പിച്ചപ്പോൾ കേരളത്തിന്റെ മുൻപിൽ ഉയർന്നു വന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങളെ ഒന്നും തൊട്ടു നോക്കാൻ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട, ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് പകച്ചു നിൽക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവണത ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ നാടിൽ നിലനിന്നു പോവുകയാണ്. പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ഞെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എടുത്തില്ല കേസ്, അറസ്റ്റ് ചെയ്തില്ല ഒരാളെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ മനസ്സിന് നോവിക്കുന്ന കുഞ്ഞുമക്കൾ, കൊച്ചുമക്കൾ, 3 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സുള്ള കുഞ്ഞുമക്കൾ, അവരെ കള്ളുകുടിച്ചു വന്ന് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്. എന്തിനാ നടപടി ഉണ്ടായത്? നടപടി ഉണ്ടായില്ല. ഈ റിപ്പോർട്ട് 2019 സമർപ്പിച്ച റിപ്പോർട്ടാ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. 4.5 വർഷം കഴിഞ്ഞ അത് തുറന്നു നോക്കിയത്. 4.5 വർഷം കഴിഞ്ഞ
അതിനിടയ്ക്ക് ആ പറയുന്ന റിപ്പോർട്ട് മൊത്തം സിപിഎമ്മിന്റെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എൻക്വയറി നടത്തി അന്വേഷിച്ച് സിപിഎമ്മിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചു. അവസാനം നിർബന്ധം സഹിക്ക വയ്യാതായപ്പോഴാണ് ഇപ്പോഴാ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റ് മുൻകൈയെടുത്തത്. എന്താണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതിൽ ഏറെയും സിപിഎമ്മിന്റെ ആളുകളാണ്. ഈ കുറ്റവാളികളിൽ ഏറെയും സിപിഎം സഖാക്കളാണ്. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ കെപിസി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നു, നമ്മുടെ കണ്ണൂക്കാരൻ. അദ്ദേഹവും അങ്ങനെ ഒരു കേസിലെ പ്രതിയാണ്. അദ്ദേഹം അടക്കം ഈ രാജ്യത്ത് നീണാറുപാടുകയാണ്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. പരാതി പോയെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ആ അന്വേഷണം ഉണ്ടാകാതിരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയാണ്, രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയാണ്, കൊടികളുടെ നിറം നോക്കിയാണ് ഒരു ഗവൺമെന്റ് നീതി നിർവഹണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരമൊരു സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം. കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു. കേരളത്തിൽ ഉടനീളം ആഞ്ഞടിക്കുകയാണ് സമരം. എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇതുപോലെ സമരം നടക്കുന്നു. രണ്ടാം ഘട്ടം വരാൻ പോകുന്നു. സമരമുഖത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഇതിനൊരു ആത്യന്തികമായ ഒരു പരിഹാരം സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാക്കണം. അത് രാജ്യത്തെ ജനങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം സിനിമാ ഫീൽഡിലെ കഥകളൊക്കെ ഇതുവരെ റിപ്പോർട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിനൊരു പൊതു അഭിപ്രായം നിലവിലുണ്ട്. ആ നിലവിൽ അത് വെച്ചുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിനകത്ത് ഒരുപാട് അറിവുകൾ അവരുടെ മനസ്സിനകത്ത് തങ്ങി നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മുഖം നോക്കിയാണ് കേസ്, മുഖം നോക്കിയാണ് അറസ്റ്റ്, മുഖം നോക്കിയാണ് നടപടി എന്ന് വന്നാൽ ഇവിടെ ജനാധിപത്യമില്ല, ഇവിടെ നീതിയില്ല, ഇവിടെ നിയമമില്ല, നിയമ സംവിധാനമില്ല, നീതിന്യായ വ്യവസ്ഥയില്ല എന്ന് പച്ചയായി ഈ സർക്കാരിന്റെ മുഖത്ത് നോക്കി കേരളത്തിലെ ജനങ്ങൾ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വാക്കുകൾ ഏറെ തിരികിപ്പിക്കുന്നില്ല. എനിക്ക് കുടുംബപരമായ ഒരു ചടങ്ങിലെത്തേണ്ടതായിട്ടുണ്ട്. എന്റെ കുടുംബക്കാരെല്ലാരും അപ്പുറത്തെ റോഡിൽ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരിക്കാനും സംസാരിക്കാനും ഏറെ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് വിവരാവകാശ കമ്മീഷൻ കൊടുത്തു, റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്റെ അകത്ത് 233 പേരുടെ റിപ്പോർട്ടുകൾ സാംസ്കാരിക വകുപ്പ് പുറത്ത് വിട്ടിട്ടുള്ളൂ, ബാക്കി വിട്ടിട്ടില്ല. ഈ റിപ്പോർട്ടിന്റെ എല്ലാം വായിച്ചു നോക്കി 233 പേജ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ പുറത്തെടുത്തിരിക്കുന്നത്. ബാക്കി മുഴുവൻ മാറ്റിവച്ചിരിക്കുന്നു, തടഞ്ഞു വച്ചിരിക്കുന്നു. അതിലൊക്കെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കാത്ത ഒരുപാട് ആളുകളുടെ പേരും വിവരങ്ങളും ഉണ്ട്. സർക്കാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ സർക്കാരിന് വാണിംഗ് കൊടുക്കുന്നു, മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്തെ യഥാർത്ഥ പ്രതികളെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു. അന്നസോടെ ആത്മാഭിമാനത്തോടെ പ്രതികളെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീതി നടത്തി എന്ന് സംതൃപ്തി അറിയാൻ പിണറായി വിജയന്റെ സർക്കാരിന് സാധിക്കണം. അതില്ലെങ്കിൽ പ്രക്ഷോഭത്തെ നേരിടാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്ന് പിണറായി വിജയനെയും സിപിഎമ്മിനെയും ഇടതുപക്ഷത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മാർട്ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയിക്കുന്നു.